ഹായ് ഫ്രണ്ട്സ്, സൂഫൈൽസ് വെബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നിട്ടുള്ള മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഫിഷ് പോണ്ടിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിണർ മോഡലുള്ള ഒരു അക്വാറിയമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഫിഷ് പോണ്ട് ഉണ്ടാക്കാനായിട്ട് അതിന് തന്നെ കുറച്ച് സിമെൻറ്റ് ബ്രിക്സ് വേണം. അതിനായിട്ട് നമ്മൾ ആ മെറ്റലൊക്കെ യൂസ് ചെയ്ത് കണ്ട് ഒരു സിമെൻറ്റ് മിക്സ് തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ സിമെൻറ്റ് മിക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതായത് നമുക്ക് വേണ്ട അച്ചിൽ പാറ നമുക്ക് വേണ്ട ഷേപ്പിലാക്കി എടുക്കുക എന്നതാണ് നമ്മളെ പണി. ഇതിനായിട്ട് നമ്മളത് അതുപോലെ ഒരു PVC പൈപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. നമ്മളെ സിമെൻറ്റ് മിക്സ് അതിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടാത്ര ഇതുപോലെ ബ്രിക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ സിമെൻറ്റ് മിക്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പറ്റ ലൂസ് ആവരുത്. ഒരു മീഡിയം കട്ടിക്ക് വേണം ഉണ്ടാക്കാൻ, എന്നാലേ നമുക്ക് ഇതുപോലെ ബ്രിക്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം ഇവിടെ 30 സിമെൻറ്റ് ബ്രിക്സ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഉണങ്ങാനായിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ഥലം വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അതുപോലെ ഇങ്ങനെ ഒരു ബക്കറ്റിൻ്റെ ഈ ഒരു ബക്കറ്റിൻ്റെ ഷേപ്പിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കണത്. അതിനായിട്ട് നമ്മൾ ഈ ബക്കറ്റ് വെച്ചതുപോലെ ഒന്ന് ഇങ്ങനെ കുഴിച്ച് ആ കിണറിൻ്റെ ഒരു അടിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഭാഗം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ വെള്ളം പോകാൻ ആദ്യം തന്നെ അടിയിൽ ഇതുപോലെ ഒരു പൈപ്പ് ഇട്ടെടുക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങനത്തെ ഒരു ചാല് കീറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളം പോകാനുള്ള പൈപ്പാണിത്, അങ്ങനെ വെച്ചുകൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കണേ. നമ്മൾ ഈ പൈപ്പ് ഇടാൻ കീറിയ ഒരു ഭാഗത്ത് ഇത് അതുപോലെ ഒരു ഇസ്റ്റിക്ക് വെച്ചുകൊടുക്കാം. അങ്ങനെ വെച്ചാൽ നമുക്ക് ആ ഒരു കൃത്യത്തിലുള്ള റൗണ്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ മുകളിലും ഇങ്ങനെ മണ്ണിട്ട് ഒന്ന് റൗണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം നമ്മളെ സിമെൻറ്റ് ബ്രിക്സ് ഒക്കെ നന്നായി ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ആ ബക്കറ്റിന് ചുറ്റും ഈ സിമെൻറ്റ് ബ്രിക്സ് പെടുക്കണം. അതിനായിട്ട് നമ്മളത് മണലും സിമെൻറ്റൊക്കെ യൂസ് ചെയ്തൊരു സിമെൻറ്റ് മിക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ബ്രിക്സ് ഇതുപോലെ ഇങ്ങനെ പടുത്തൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ വരി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വരി നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം കട്ടിയിൽ തന്നെ അടി സിമെൻറ്റ് ഇട്ട് കൊടുക്കുക. കാരണം അടി മണ്ണാണ്, അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ വരിക്ക് ഇവിടെ പഠിത്തു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ വരി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫിഷ് പോണ്ട് കാണാൻ ഒന്നും കൂടി ഭംഗിക്ക് വേണ്ടിയത് അടിയത്തെ രണ്ടെണ്ണത്തിൻ്റെ സെൻറ്ററിലായി വരുന്ന വിധത്തിൽ ഇതുപോലെയാണ് പഠിത്തു കൊടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയുള്ളത് മൊത്തം പഠിത്തു കൊടുക്കാം. അങ്ങനെ നമ്മൾ ടോട്ടൽ 3 വരി സിമെൻറ്റ് ബ്രിക്സ് ഇവിടെ ഇപ്പോൾ പടുത്തിട്ടുണ്ട്. നമുക്ക് ഉണങ്ങാനായിട്ട് ഒരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അത് ഏകദേശം ഒരു 5 മണിക്കൂറായപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ബക്കറ്റ് അങ്ങ് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് പോണ്ട് ജസ്റ്റ് ഒരു റൗണ്ട് ആയിട്ടുള്ളൂ. നമുക്കത് ആ കിണറിൻ്റെ ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതാ ഇതുപോലെ 2 സൈഡിലും ഇങ്ങനെ 2 തൂണ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ 2 സൈഡിലും തൂണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉണങ്ങാനായിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഇത് മൊത്തം ഒരു ദിവസത്തിന് ശേഷം നന്നായി ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു PVC പൈപ്പ് വെച്ചുകൊടുക്കണം. അതിൻ്റെ മുമ്പായിട്ട് അതിൻ്റെ അടിയൊക്കെ ബേബി മെറ്റലൊക്കെ യൂസ് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അടിയൊക്കെ നന്നായി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ ഇതുപോലെ ആ മണ്ണ് കാണുന്ന ഭാഗം ഒന്ന് കോൺക്രീറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മളത് അതുപോലെ ഒരു റൗണ്ടിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് അതിൻ്റെ ഈ സൈഡിലേക്കും കൂടി ആ കോൺക്രീറ്റ് മിക്സ് ഇട്ട് കൊടുക്കാൻ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ മൊത്തത്തിലുള്ള കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിലുള്ള ഹോൾസൊക്കെ അടക്കലാണ്. ഇതിനായിട്ട് നമ്മൾ മണലും സിമെൻറ്റും ഒക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ആ കൈകൊണ്ട് തന്നെ ഇതുപോലെ മൊത്തം നന്നായി ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ അടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ ഫിഷ് പോണ്ടിന് ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഫിഷ് പോണ്ടിൻ്റെ ഉള്ളു മൊത്തം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ആ മുകളിൽ ആ PVC പൈപ്പും കൂടി വെച്ചുകൊടുക്കണം. അതിനായിട്ട് നമ്മളത് അതുപോലെ സിമെൻറ്റ് ഉപയോഗിച്ച് അതും കൂടി ഞാൻ വെച്ചുകൊടുക്കാം. അങ്ങനെ ആ PVC പേപ്പും കൂടി വെച്ചപ്പോൾ ഒരു കിണറിൻ്റെ കിടിലെ ലുക്ക് വന്നിട്ടുണ്ട്. നമുക്കത് ഉണങ്ങാനായിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കിണറൊക്കെ ഒരു ദിവസത്തിന് ശേഷം നന്നായി ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ആ ഉള്ളിൽ ഒരു കാർഡ്ബോർഡ് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിലെ ഈ കാർഡ്ബോർഡ് മൊത്തത്തിൽ റിമൂവ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളും പുറം മൊത്തത്തിലൊന്ന് ഗ്രൗട്ട് ചെയ്യണം.
ഗ്രൗട്ട് ചെയ്യാൻ നമ്മളിത് അവിടെ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ സിമെൻറ്റും വെള്ളവും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചതുപോലെ അതിൻ്റെ ഉള്ളും പുറവും മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിത് ആ ഗ്രൗട്ട് ചെയ്യുന്ന വീഡിയോ മൊത്തത്തിലൊന്നും എടുത്തിട്ടില്ല, വെറുതെ വീഡിയോ ഒരുപാട് ലെങ്ത് കൂട്ടേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിത് ആ ഉള്ളും പുറവും മൊത്തത്തിൽ ഇതുപോലെ ഗ്രൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ കിണറിന്റെ ആ പുറം ഭാഗവും അതുപോലെ തന്നെ രണ്ട് തൂണിനൊക്കെ ഗ്രേ പെയിന്റ് ആണ് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളെ പുറം ഭാഗത്തെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പെയിന്റ് അടിക്കലാണേ. ഉള്ളിൽ നമ്മൾ സ്കൈ ബ്ലൂ ആണ് അടിക്കേണ്ടത്. ഇതിൻ്റെ മുമ്പൊക്കെ ചെയ്തിട്ടുള്ള ഫിഷ് പോണ്ടിൽ ഇതേ സെയിം പെയിൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ തേനൊക്കെ അത്യാവശ്യം വലുതായി, പെയിൻറ്റൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെള്ളം നിറച്ചു കൊടുക്കാം. നമുക്ക് അവസാനമായിട്ട് നമ്മളെ മീനാളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളീ കുഞ്ഞു ഫിഷ് പോണ്ടിൻ്റെ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ തേനൊക്കെ കുറച്ചൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ നല്ല മയങ്ങ ഒരു മൂടി കെട്ടിയ ദിവസത്തിനോ. അപ്പോൾ എന്തായാലും തേനൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ഗുഡ് ബൈ.